ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനുസ്റ്റിപ്സ് യൂട്യൂബ് ചാനൽ. ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സേവ് ദ ഡേറ്റ് വീഡിയോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് ഇതാ സെയിലിൽ കാണുന്ന ചിത്രം പോലെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്സ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ആദ്യം രണ്ട് സ്റ്റിക്സ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കണം, ഏത് രീതിയിൽ വെച്ചാലാണ് അത് കറക്റ്റായിട്ട് നിൽക്കുക. അതൊക്കെ നോക്കിയതിന് ശേഷം അത് ആ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇനി മുതൽ ഐസ്ക്രീംസ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിക്സ് ഒന്നും ആരും വലിച്ചെറിയേണ്ട. ഇതുപോലെ ഒരുപാട് യൂസസ് ഐസ്ക്രീം സ്റ്റിക്സിനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ ഒട്ടിച്ചെടുക്കണം. ഞാൻ അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്ക് ചേർച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, സാധാ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് അത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു ബുക്കിൻ്റെ പേജ് അവിടെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരുപാട് എഴുത്തുള്ള ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. കത്രിക വെച്ചിട്ടൊന്നും കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഐ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. കാരണം നമ്മൾ ലേറ്റർ വെച്ചിട്ട് അതിൻ്റെ നാല് വശം ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് അളവ് വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറി എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും. ഇനി അതിൻ്റെ നാല് വശം നമ്മൾ ലേറ്റർ വെച്ചിട്ടൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ കത്തിക്കുമ്പോൾ ഒരു ബ്രൗൺ ബ്ലാക്ക് ഷെയ്ഡായിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡ് കത്തിച്ചെടുക്കുന്നത്. ലൈറ്റർ വെച്ച് കത്തിക്കുന്നത് കൊണ്ട് തന്നെ കൈ കൊള്ളാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. കാരണം നമ്മളതിൻ്റെ സൈഡ് കത്തിക്കുമ്പോൾ എല്ലാം കത്തി പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കത്തുമ്പോൾ തന്നെ നമ്മളത് കെടുത്തണം. അപ്പം ലൈറ്ററിൻ്റെ ബേക്ക് ഭാഗം വെച്ചിട്ടാണ് അത് കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തിൽ അത് കത്തി നോക്കുമ്പോൾ ആ ഒരു ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പേപ്പറിൽ. രണ്ടാമത് കത്തിച്ച് നോക്കുമ്പോഴാണ് ആ ഒരു ബ്ലാക്ക് കളറൊക്കെ നന്നായിട്ട് കിട്ടിയത്. അപ്പോൾ എന്താണ്, അതുപോലെ ഇനി നാല് വശം ഒന്ന് നന്നായിട്ട് കത്തിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു എ ഫോർ ഷീറ്റിൻ്റെ നാല് വശവും ലൈറ്റർ വെച്ചിട്ട് കത്തിച്ചെടുക്കണം. കത്തിച്ചിട്ട് ഇങ്ങനെ ടേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ചാരം ടേബിളിൻ്റെ മുകളിലത്തെ ഷീറ്റിലേക്ക് വീഴുമ്പോൾ അത് ഉരുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒരു എ ഫോർ ഷീറ്റ് അതിൻ്റെ അടിയിൽ എടുത്ത് വെച്ചിട്ടാണ് പിന്നെ അത് കത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ കത്തിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ ടേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ചെറിയ തീക്കല്ലുകൾ ഉണ്ടാവും, അത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. നമ്മളിങ്ങനെ ടേപ്പ് ചെയ്ത് പോകുമ്പോൾ അതിങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അത് ഉരുകി പോകും. ഇപ്പോൾ കയ്യിൻ്റെ മുകളിലൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതാ നമ്മുടെ കത്തിച്ച എ ഫോർ ഷീറ്റ് ഇവിടെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നാല് പുറ ബ്ലാക്കും ബ്രൗണും പാടുള്ള ഒരു കളർ ഷെയ്ഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കത്തിച്ചെടുത്തിട്ടുള്ള ആ ഒരു പേപ്പർ നമ്മുടെ എ ഫോർ ഷീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് നോക്കുകയാണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എ ഫോറിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും അത് മാറ്റി വെച്ചിട്ട് നോക്കി നോക്കാം എങ്ങനെ വെച്ചാൽ ഭംഗിയുണ്ടാവും. അതൊക്കെ നമ്മുടെ ഓരോ ഐഡിയ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ സെൻറ്ററിൽ വെച്ച് നോക്കിയപ്പോൾ എന്തോ ഒരു അൺകംപ്ലീറ്റ് തോന്നി. അപ്പോൾ ഒരു റോസിൻ്റെ ലീഫ് ഇതാ ഇതുപോലെ ഉണക്കിയെടുത്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. അതിങ്ങനെ സൈഡിൽ വെച്ച് നോക്കി നോക്കുമ്പോൾ ഒരു ഫിനിഷിംഗ് പോലെ തോന്നിയെങ്കിലും അത് ഏത് സൈഡിലേക്ക് വെച്ചാലാണ് ഭംഗിയുണ്ടാവുക എന്നുള്ളൊരു ഇതിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് നോക്കി നോക്കി. പിന്നെ നമ്മൾ ബേക്കറികളും മെഡിസിൻസ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ പേപ്പർ ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഇതുപോലെ മൂന്ന് പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യം എ ഫോഴ്സ് മറ്റേ പേപ്പറൊക്കെ കത്തിച്ചെടുത്ത പോലെ തന്നെ ഇതിൻ്റെയും നാല് വശവും കത്തിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കത്തിച്ചെടുത്തിട്ട് രണ്ട് ബ്രൗൺ പേപ്പർ നമ്മുടെ എ ഫോർ ഷീറ്റിൻ്റെ ഒരു സൈഡിൽ മുകൾ ഭാഗത്തും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ് താഴ്ഭാഗത്തും ആയിട്ട് ഒട്ടിച്ചെടുക്കാമെന്നാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ബ്രൗൺ പേപ്പർ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടും ഒക്കെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ കത്തിച്ചിട്ടുള്ള ഒരു രീതിയിൽ എല്ലാം ചെയ്തത് കൊണ്ട് ഈ ഒരു വൈറ്റിൽ ബ്രൗൺ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ആ ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ഒന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒറ്റയടിക്കാണ്ട് ഒട്ടിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഓരോ സൈഡിൽ വെച്ചിട്ട് ഏത് സൈഡിലേക്ക് വെക്കുമ്പോഴാണ് ആ ഒരു ഭംഗി കിട്ടുക എന്നുള്ളത് നോക്കിയിട്ടാണ്, എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ അതൊരു ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഒറ്റയടിക്ക് തന്നെ നമുക്ക് അത് ഒട്ടിച്ചെടുക്കരുത്, ഓരോ സൈഡിലേക്ക് അത് വെച്ച് നോക്കിയിട്ട് എങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി കിട്ടുക എന്നൊക്കെ നോക്കിയതിന് ശേഷം അത് ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ഉണങ്ങാൻ വെച്ചിരുന്ന ആ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ വെക്കാൻ നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കത്തിച്ചെടുത്ത ആ മൂന്ന് ബ്രൗൺ ഷീറ്റിലത്തെ രണ്ടെണ്ണം എ ഫോറിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ മൂന്നാമത്തേത് ഞാൻ ഇതുപോലെ ഒരു എ ഫോറിൻ്റെ ഷീറ്റിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എ ഫോർ ഷീറ്റ് എന്താ കട്ട് ചെയ്തെടുത്തു. കാരണം ഈ ബ്രൗൺ പേപ്പർ മാത്രമായിട്ട് ആ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിന് ഒരു വൃത്തിയില്ലാത്ത രീതിയിലായിരിക്കും അത് മിരിക്കുക. കാരണം തീരെ ബലമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എ ഫോർ ഷീറ്റ് ബാക്കിൽ ഒട്ടിക്കുമ്പോൾ അത് കുറച്ചും കൂടി മലത്തിൽ അവിടെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ കലണ്ടർ പെൻസിൽ കൊണ്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് എഴുതി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2022 ജൂലൈയിലെ കലണ്ടറാണ് അവിടെ എഴുതി എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നീളത്തിലൊരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നടുമടക്കണം. അതിനുശേഷം വീണ്ടും അതിനെ നടുമടക്കിയിട്ട് അതിൻ്റെ തറ്റത്തിൽ ആയിട്ട് നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ആകൃതിയിലായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്നതിൻ്റെ മുകളിൽ ബ്രൗൺ പേപ്പർ അതിനേക്കാൾ കുറച്ച് ചെറുതിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇൻഷാല്ലാ എന്ന് എഴുതണം. ഞാനൊരു മുസ്ലിം സേവ് ദ ഡേറ്റ് തീമിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇൻഷാല്ലാ എന്ന് എഴുതിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കലണ്ടറിൽ പെൻസിൽ കൊണ്ട് എഴുതിയെടുത്തിട്ടുള്ള ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പെന്നും മാർക്കറും വെച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കപ്പിൾ പിക്ക് വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ എത്രമാത്രം ശരിയാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ വരച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വരക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വരക്കുക, അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കപ്പിൾ പിക്സ് നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് പ്രിൻ്റ് എടുക്കുക അക്ഷയ വഴിയോ നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി, കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് ബ്രൗൺ പേപ്പറിലും മുകളിൽ അടിയിൽ വെച്ചിട്ടുള്ള ബ്രൗൺ പേപ്പറിൽ ഒരു തീമോൾ എഴുതി വെച്ചിട്ടുണ്ട്. മേലത്തേക്ക് സേവ് ദ ഡേറ്റ് നേരിട്ട് നമ്മൾ നേരത്തെ കലണ്ടറിൽ കൊടുത്ത ഒരു ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അടിയിൽ അതുപോലെ ചെറിയൊരു തോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ എങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.